വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാം പിന്മുറക്കാരനായി 1936 മെയ് 4 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജന്മം കൊണ്ടു. ജാതിമത ഭേദമില്ലാതെ അശരണർക്കും ആലംബഹീനർക്കും എന്നും അത്താണിയായ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കളിച്ചു വളർന്നു. PMSA പൂക്കോയത്തങ്ങൾ ആയിഷ കുഞ്ഞി ബീവി ദമ്പതിമാരുടെ ഈ പ്രഥമ പുത്രന് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നീ സഹോദരന്മാരും ഖദീജ ബീവി, കുഞ്ഞി ബീവി, മുല്ല ബീവി എന്നീ സഹോദരിമാരും ഉണ്ട്. പാണക്കാട് DMRT സ്കൂൾ, കോഴിക്കോട് MM ഹൈസ്കൂൾ, തോഴന്നൂർ, തലക്കുടത്തൂർ, കാനഞ്ചേരി ദർസുകൾ എന്നിവിടങ്ങളിൽ പൊന്മള മൊയ്തീൻ മുസ്ലിയാർ, ശേഷനാരായണൻ എന്നീ ഗുരുനാഥന്മാരുടെ കീഴിൽ ഭൗതികവും ആത്മീയവുമായ വിദ്യാസമ്പാദനത്തിന്റെ പ്രാഥമിക ഘട്ടം തങ്ങൾ പിന്നിട്ടു. തുടർന്ന് ഈജിപ്തിലെ അൽ ഹസ്ഹർ, കെയ്റോ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ബിരുദ പഠനവും ബിരുദാനന്തര ബിരുദ സമ്പാദനവും നടത്തി. പണ്ഡിത ലോകത്തെ പ്രസിദ്ധരായ ഡോക്ടർ ഇസുദ്ദീൻ ഫരീദ്, യൂസഫ് ഖുലൈഫ് എന്നിവരുടെ ശിഷ്യനാവാനും മാലിദ്വീപ് പ്രസിഡന്റ് മഹ്മൂദ് അബുൽ ഹയ്യൂം, മാലി വിദേശകാര്യമന്ത്രി ഷത്ഖ് ജലാൽ എന്നിവരുടെ സതീർത്ഥ്യനാവാനും ഇതുവഴി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചു. ഒപ്പം 3 വർഷത്തെ സൂഫി പഠനവും അദ്ദേഹം നടത്തി. സ്കോളർഷിപ്പോടുകൂടി അൽ അസ്ഹറിൽ നിന്നും ബിരുദമെടുത്ത അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് അറബിക് സ്റ്റഡീസിൽ നിന്നും ലിസാൻസ് ബിരുദം കൂടി സമ്പാദിച്ചു. തുടർന്ന് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അധ്യാപകനായി ചേരാനുള്ള അവരുടെ നിർബന്ധം പിതാവ് PMSA പൂക്കോയത്തങ്ങളുടെ പുത്രസ്നേഹത്തിന് മുന്നിൽ മകൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് നിഷേധിക്കേണ്ടി വന്നു. ഈജിപ്തിലെ പഠനം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശിഹാബ് തങ്ങൾ മത സേവന കാര്യങ്ങളിൽ പിതാവ് PMSA പൂക്കോയത്തങ്ങളെ സേവിച്ചുകൊണ്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ ജീവിതം തുടർന്നു. ഒപ്പം മലയാളം, ഇംഗ്ലീഷ്, അറബിക് എന്നീ ഭാഷകളിൽ കിട്ടാവുന്നതെല്ലാം വായിച്ചും ലേഖനങ്ങളും അറബിയിൽ കവിതകൾ എഴുതിയും സമയം തള്ളി നീക്കി. ഇതിനിടെ വിശ്വകവി ഖലീൽ ജിബ്രാന്റെ കവിതാ സമാഹാരം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. ചന്ദ്രിക, മാതൃഭൂമി എന്നിവകളിലും അറബ് ലോകത്തു നിന്നും ഇറങ്ങുന്ന വിവിധ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വെളിച്ചം കണ്ടു. അന്നത്തെ ഇന്ത്യൻ മുസൽമാന്റെ ആത്മീയ നേതൃത്വം പാണക്കാട്ട് സയ്യിദ് PMSA പൂക്കോയത്തങ്ങളിൽ നിക്ഷിപ്തമായിരുന്നതുപോലെ ഭാരത മുസൽമാന്റെ രാഷ്ട്രീയ നേതൃത്വം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളിലും നിക്ഷിപ്തമായിരുന്നു. August 14 അർദ്ധരാത്രി പതിറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതം സ്വതന്ത്രമാവുമ്പോൾ ആബാലവൃദ്ധം ഇന്ത്യക്കാരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടു രാജ്യങ്ങളായി കീറിമുറിക്കപ്പെട്ടിരുന്നു. ഏതൊരു വിഭാഗീയ വിധ്വംസക പ്രവൃത്തികളെയും അനുകൂലിക്കുന്നത് എന്നും ചെറിയൊരു വിഭാഗം മാത്രമായിരിക്കും. എന്നാൽ അതുകൊണ്ട് വേദനിക്കുന്നത് സമുദായത്തിലെ മറ്റുള്ള ഭൂരിപക്ഷവും. ഇന്ത്യാ വിഭജനത്തോടെ ഇരു രാജ്യത്തെയും അതിർത്തികളും തെരുവുകളും കത്തിയിരിയാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ ഭാരത മുസൽമാന്റെ ഭാഗധേയം ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കണമെന്നും അതല്ല മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും നാനാഭാഗത്തു നിന്നും മുറവിളിയുയർന്നു. ഭാരത മണ്ണിൽ പിറന്ന് ഭാരതമക്കളായി തന്നെ മരിച്ചു പിരിയണമെന്നാഗ്രഹിച്ച ലക്ഷക്കണക്കിന് മുസൽമാന്മാർക്ക് ഈ നിർദ്ദേശങ്ങളൊന്നും സ്വീകാര്യമായിരുന്നില്ല. പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കപ്പെടാനോ കോൺഗ്രസിൽ ലയിക്കുവാനോ സന്നദ്ധമല്ലായിരുന്ന മുസൽമാന്റെ മനസ്സ് ഭാരത പൗരനായി ജീവിച്ച് ഈ മണ്ണു തരുന്ന വെള്ളവും വായുവും ഭുജിച്ച് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്.
ഭാരതത്തിലെ വിശേഷിച്ച് ഇന്ത്യൻ മുസൽമാന്മാരുടെയും മുസ്ലിം ലീഗിൻ്റെയും ഭാവി സംബന്ധിച്ച ചർച്ചകൾക്കായി മഹാനായ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബും കെ എം സീതി സാഹിബും ലാഹോർ സന്ദർശിച്ചു. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായിരുന്ന ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ നിയുക്ത പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനെ അംഗീകരിക്കണമെന്ന നിർദ്ദേശം ഇന്ത്യൻ നേതാക്കൾ അംഗീകരിച്ചില്ല. അവസാനം കന്യാകുമാരി മുതൽ ഗാന്ധാരം വരെ വ്യാപിച്ചു കിടന്നിരുന്ന അഖില ഭാരതം രണ്ട് രാജ്യങ്ങളാവുന്നു എന്നതുപോലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും രണ്ടായി പിരിയുന്നു എന്ന വേദനാജനകമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടുന്ന മുഹൂർത്തം സംജാതമായി. വഴി പിരിയുക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞ ഇന്ത്യൻ നേതാക്കളായ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനും കെ എം സീതി സാഹിബിനും ഒരേ ഒരു നിർദ്ദേശം മാത്രമേ ലിയാഖത്ത് അലിഖാന്റെ മുമ്പാകെ പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇരു രാജ്യത്തെ പൗരന്മാരാണ്. പാകിസ്ഥാനികൾ ഭാരത മുസ്ലിങ്ങളെ ഒരേ സമുദായാംഗങ്ങൾ എന്ന അർത്ഥത്തിൽ സ്നേഹിക്കുവാൻ ശ്രമിച്ചാലും നിങ്ങൾ ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടരുത്. ഞങ്ങളൊരു പക്ഷേ വേട്ടയാടപ്പെട്ടേക്കാം. ഞങ്ങൾക്ക് പല തിക്താനുഭവങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊന്നും പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഭാരത പൗരന്മാരുടെ പ്രശ്നം എന്നു മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ നൽകുക. അതുമാത്രമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരേ ഒരു കാര്യം. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഖായിദ മില്ലത്തും കൂട്ടരും അജ്ഞതയിലും അന്ധതയിലും അമർന്നു കഴിഞ്ഞിരുന്ന മുസ്ലിം സമുദായത്തെ തട്ടിയുണർത്തി രാഷ്ട്രീയ പടച്ചട്ട അണിയിക്കുവാനുള്ള ശ്രമത്തിൽ മുഴുകി. പല സ്കൂളുകളും കോളേജുകളും ഉയർന്നു വരാൻ തുടങ്ങി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കെ 1966 നവംബർ 24 ഷെരീഫ ഫാത്തിമ ബീവിയെ മനസ്സ് നിറയ ഗസലുമായി നടന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹ് ചെയ്ത് ജീവിത സഖിയാക്കി. സുഹറ, ഫൈറൂസ്, സമീറ, ബഷീർ അലി ഷിഹാബ് തങ്ങൾ, മുനവർ അലി ഷിഹാബ് തങ്ങൾ എന്നീ മക്കളും പിറന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയും ദേശീയ പ്രസിഡന്റ് പദവിയും ഒരുമിച്ച് വഹിച്ചിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മക്കയിൽ വെച്ച് മരിച്ചതോടെ പൊടുന്നനെ സമുദായ നായകത്വം പാണക്കാട് PMSA പൂക്കോയ തങ്ങളിൽ വന്നു ചേർന്നു. ലീഗിന്റെ പ്രസിഡന്റ് പദവിയോടൊപ്പം PMSA പൂക്കോയ തങ്ങൾ ആവലാദികളും വേവലാദികളും പറയാനായി പാണക്കാടെത്തുന്ന നാനാജാതി ജനങ്ങൾക്ക് ആശ്വാസമരളിയ അത്താണിയായി വിരാജിച്ചു. നാനോ എക്സൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് റിട്ടയർ യങ് റിട്ടയർ റിച്ച്. എന്നും ഒരു ചുവട് മുന്നിൽ പൂക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എനിഗ്മാറ്റിക്, അങ്ങനെ ഒരു വിവരണാധീനമായ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതരം കഴിവുകളുടെയും സിദ്ധികളുടെയും ഒരു ഉടമയും കൂടിയായിരുന്നു. സത്യമാണ് അദ്ദേഹം, ഞാൻ പുതിയ വീട് നിർമ്മിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ പലപ്പോഴും സന്ദർശകനായിരുന്നു. ഇതൊക്കെ ഞാൻ MLA ആകുന്നതിനൊക്കെ മുമ്പാണ്, MSF NSA എന്ന നിലക്ക്, പിന്നെ MLA ആയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളുണ്ട്. അപ്പോഴൊക്കെ ശിഹാബ് തങ്ങളുമായുള്ള ചങ്ങാത്തമുണ്ടായിരുന്നു.
അങ്ങനെയാണ് ആ ബന്ധത്തിന് തുടക്കം. പിന്നെ ഞാനും അദ്ദേഹവും പല യോഗങ്ങളിലും തനിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയിട്ടുണ്ട്. 1970 തോന്നുന്നു ഞാനന്ന് റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള തോന്നി. അന്ന് ഷിഹാബ് പൂക്കോയ തങ്ങൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഷിഹാബ് തങ്ങളെ അയച്ചു, എന്നെയും കൂടി അയച്ചു. അങ്ങനെ ആ യാത്രയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ, പൊതുക്കാര്യങ്ങൾ, മറ്റ് പല രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകൾ, രാഷ്ട്രീയം മാത്രമല്ല, ചർച്ച ചെയ്യാറുണ്ട്. ഷിഹാബ് തങ്ങളുടെ ഒരു പ്രത്യേകത, ഏത് കാര്യങ്ങൾ അറിഞ്ഞാലും അദ്ദേഹം സാഗൂതമതിനെപ്പറ്റി നോക്കി മനസ്സിലാക്കി, വെരി ഇൻക്വിസിറ്റ് മാൻ. എന്തെങ്കിലും കിട്ടിയാൽ, ഒരു പുതിയ സംഗതി കണ്ടാൽ, ഒരു പുതിയ അത്യാധുനികമായ ഒരു കാറ് കണ്ടാൽ, ഒരു പ്രശ്നം, ഞങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ യാത്ര സഞ്ചാരികളായി വരുന്ന വിദേശികളുടെ പുതിയ വാഹനം ഉണ്ടല്ലോ, ആ വാഹനമൊന്നും അന്ന് 70 ഇവിടെ ഒന്നും പ്രചാരത്തിലായിരുന്നില്ല. അപ്പോൾ ആ വാഹനത്തിൽ പിന്നെ സീറ്റുകൾ വെക്കുന്നത്, ഭക്ഷണത്തിന് വെക്കുന്നത്, അവിടുത്തെ ശുചിത്വത്തിനുള്ള ലാബറട്ടറികൾ, കെമിക്കൽ ലാബറട്ടറി, അതൊക്കെ അദ്ദേഹം വളരെ ഉദ്വേഗപൂർവ്വം അത് നോക്കും, മനസ്സിലാക്കും. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. കുറെ കാലമായല്ലോ നിങ്ങൾ തമ്മിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട്. എത്താ സെൽവിയെ, നമുക്കൊന്നും തീർക്കണ്ടേ? ആട്ടെ, കോവാലിലെത്താ പറയുള്ളു. അത് പിന്നെ ആചാരാപ്പിള പറയണ ഏ തീരുമാനം ഞാൻ വകവെച്ചോളാം. ഈ സെയ്തലവി കഴിഞ്ഞ പുഞ്ചപ്പൂട്ട് കഴിഞ്ഞ ഉടൻ മടക്കി തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ ഞമ്മളെ കാളനാ. ഇതുവരെ മടക്കി തന്നിട്ടില്ല. പച്ച നോണയാണ്, പച്ച നോണ. ഞാൻ ആരെ കാളനി മൂരിന്ന് ഞാൻ കൊണ്ടില്ല. അത്ര ചങ്കുറപ്പുണ്ടെങ്കിലേ പാണക്കാട്ട് വന്ന് സത്യം ചെയ്യട്ടെ ഈ സെയ്തലി മാപ്പിള. പൂക്കോയത്തങ്ങളെ മുമ്പില് സത്യം ചെയ്യട്ടെ, അതോടെ വേണ്ടാന്ന് വെച്ചോളും കാളനെ. വേണ്ട, കാളന്റെ അന്ത്രോണ്ടാടുണ്ട്, വെളുക്കുമ്പോ കൊണ്ടു കൊടുക്കാം. മതി ആചാരാപ്പിളേ, മതി. കള്ള ഹിമാറിന് പേടിണ്ട്, തങ്ങൾ പാപ്പാന്റെ മുമ്പിൽ നോണ പറഞ്ഞാല് പിന്നെ തൊള്ള തുറക്കൂലെ ഹിമാറ്. കൊടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റ് ഒരിക്കലും അടച്ചിടാറില്ല. വാതിൽക്കൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ കാവൽക്കാരില്ല. പാണക്കാട്ട് പ്രശ്നങ്ങളും പരാതികളുമായി ചെല്ലുന്നവർക്ക് ചെവി തരാൻ അവിടെ എപ്പോഴും ആളുണ്ടാവും. സമയാസമയം ആഹാരം ലഭിക്കും. മതപരമായോ രാഷ്ട്രീയമായോ വേർതിരിവുകളില്ല. വരുന്നവർക്ക് ഒരു തരത്തിലുമുള്ള വലിപ്പ ചെറുപ്പങ്ങളുമില്ല. ആകാശവാണി കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ജനാബ് PMSA പൂക്കോയത്തങ്ങൾ അന്തരിച്ചു. ജനാസ നാളെ പാണക്കാട് പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്യുമെന്ന് കുടുംബവൃത്തങ്ങൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട PMSA പൂക്കോയത്തങ്ങൾ ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ഹിസ്റ്ററിയാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഹുക്കും, അതായത് ഭരണം ഇവിടെ മാത്രം നടപ്പിലായിട്ടില്ല എന്നാണ് ആളുകൾ പറയുക. കാരണം ആര് ഭരിച്ചാലും ശരി, ഇവിടെ തങ്ങൾ പറഞ്ഞതേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. വെടിയുണ്ട കൊണ്ട് നേരിടാം എന്ന് പറഞ്ഞാലും ശരി, ബഹുമാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്താൽ ബ്രിട്ടീഷുകാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാണല്ലോ അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തത്. അപ്പോൾ അത്രത്തിൽ വലിയൊരു പിതാവിൻ്റെ പുത്രനാണ് ബഹുമാനായ ഷിഹാബ് തങ്ങൾ. മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാടുകയായി. മഹിതല പൂങ്കാവനം പാണക്കാട്ടിലെ ദീപം പൊലിഞ്ഞു പോയി. മഹൽബുദത്തിൻ പൂന്തണൽ ചെയ്ത് മനോജ്ഞ പുഷ്പം കൊഴിഞ്ഞു പോയി. സഹോദരൈക്യത്തിൻ്റൊരു പുണ്യ സഹായ അസ്തം മറഞ്ഞു പോയി. സമർത്ഥനായൊരു സമുദായത്തിൻ സേവനതാരം മറഞ്ഞു പോയി. പൂക്കോയത്തങ്ങളുടെ മരണാനന്തരം അനാഥമായ സമുദായത്തെ നയിക്കുവാനായി ഷിഹാബ് തങ്ങളെ CH മുഹമ്മദ് കോയ സാഹിബും BV അബ്ദുള്ള കോയ സാഹിബും നിർബന്ധിച്ചു.
മുസ്ലിം ലീഗിന്റെ അമരത്ത് അവരോധിതനായ ശിഹാബ് തങ്ങളെ കാത്തിരുന്നത് പൂക്കൾ വിതറിയ വഴികളായിരുന്നില്ല. ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ് എല്ലാ അർത്ഥത്തിലും. അത് എല്ലാവർക്കും അറിയാം, ചരിത്ര പുരുഷനാണ്, പരമ്പരാഗതമായി വലിയ സ്ഥാനങ്ങളിലിരുന്ന ബഹുമാന്യരായ തങ്ങൾ കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. ഇവർ ബഹുമാനപ്പെട്ട തങ്ങന്മാരെ ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ അത് വളരെയധികം കാര്യ കാരണ സഹിതമാണ്, അല്ലാതെയല്ല. കാരണം ഇവിടെ മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലത്ത് പുറത്തു നിന്ന് വരികയും അവരുടെ ഇടയിൽ ഒരുമാതിരി മിഷനറി പ്രവർത്തനം തന്നെ, കാരണം അവരെ മതപരമായ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തവരാണ് തങ്ങന്മാർ. അപ്പോൾ അത്തരം ഒരു മിഷനറി പ്രവർത്തനം എന്ന് നമ്മൾ ഇവിടെ എല്ലാവർക്കും സുപരിചിതമായ അർത്ഥത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ജനങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം അവർ കാര്യങ്ങൾ അറിയുന്നു.